ഫോർമേഷൻ ഓഫ് സ്പിറ്റും ബാറും ടംബോളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. സോ ജസ്റ്റ് ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ. സോ മെയിനായിട്ട് ഈ ഡിപ്പോസിഷൻ നടക്കുന്നതിൻ്റെ പേരാണ് ലോങ് ഷോർ ഡ്രിഫ്റ്റ് എന്ന് പറയും. ഓക്കെ. സോ ഈ വേവ്സ്, നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന വേവ്സിനെ കൺസ്ട്രക്റ്റീവ് വേവ്സ് എന്നാണ് പറയുന്നത്. സോ വിൻഡിൻ്റെ ഒരു പെർട്ടിക്കുലർ അതിൻ്റെ ഓറിയൻറ്റേഷൻ കാരണം ഈ സീ വേവ്സ് ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് സീ ഷോറിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത്. സി ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന വേവ് ഡിറക്ഷൻ. സോ ഈ വേവ് ഡിറക്ഷൻ കാരണം ഇവിടെ സോ ഈ പർട്ടിക്കുലർ വേവ് ഡിറക്ഷൻ കാരണം സാൻഡും ചിങ്കിളും എന്ന് പറയുന്നത് നമ്മുടെ ഷോറിൽ കാണപ്പെടുന്ന മെറ്റീരിയൽസിനെയാണ് പറയുന്നത്. അത് ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് ഡിപ്പോസിറ്റഡ് ആവും. ഓക്കെ. സോ കുറച്ച് സാൻഡിനെ ഇവിടെ നിന്ന് എടുക്കും, എന്നിട്ട് കുറച്ച് സാൻഡിനെ ആ വേവ് വന്ന് അടിക്കുന്ന ഡിറക്ഷനിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. അതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. സോ അങ്ങനെ ഇവിടെ നിന്നുള്ള മണ്ണ് നീക്കി ഇവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ഇവിടുത്തെ മണ്ണിനെ നീക്കിയിട്ട് ഇവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഷോർ ഡ്രിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ. സി അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറച്ച് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ ഈ ലോങ് ഷോർ ഡ്രിഫ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് സാൻഡ് പിറ്റ്സും ബാർസും ലഗൂൺസും ടംബോളാസ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. സോ സാൻഡ് പിറ്റ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ലോങ് ഷോർ ഡ്രിഫ്റ്റ്, ഇപ്പൊ ഇതാണ് നമ്മുടെ ബീച്ച് എന്ന് പറയുന്നത്. ആ ഒരു വേവിന്റെ പെർട്ടിക്കുലർ ആംഗിള് കാരണം ഈ ബീച്ചിന്റെ ഇവിടെ കിടക്കുന്ന മണ്ണിനെ സൈഡിലേക്കിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. സോ കണ്ടിന്യൂസ് വേവ് കാരണം മണ്ണിനെ നീക്കി 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 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സീഷോർ ലൈനിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് കണ്ട സ്പിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തോന്നും. ഓക്കെ. ആ ലോങ് ഷോർ ഡ്രിഫ്റ്റ് കാരണം ഈ സാൻഡും ഷിങ്കിളും ഒക്കെ പുറത്തേക്ക് ഡിപ്പോസിറ്റഡ് ആയിട്ട് വരും. അതിനെയാണ് നമ്മൾ സാൻഡ് സ്പിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സാൻഡ് സ്പിറ്റിന്റെ എൻഡ് ഭാഗം വളഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേവ് വന്ന് അടിക്കുമല്ലോ. ആ വേവ് വന്ന് അടിക്കുന്നതുകൊണ്ടാണ് ആ സാൻഡ് സ്പിറ്റിന്റെ ആ ഒരു എൻഡ് പോർഷൻ കർവ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. സോ ഇത് അവരുടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. ഇനി സാൻഡ് ബാർ എങ്ങനെയാണെന്ന് നോക്കാം. സി ഇതാണ് ബീച്ച്. ബീച്ചിന്ന് ലോങ് ഷോർ ഡ്രിഫ്റ്റ് കാരണം ഇത് രണ്ടും ഹെഡ്ലാൻഡ്, ഇത് ബേയുവാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ഇവിടെ നിന്ന് ലോങ് ഷോർ ഡ്രിഫ്റ്റ് കാരണം ഡിപ്പോസിഷൻ നടന്ന് 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 അടുത്ത ഹെഡ്ലാൻഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ ബേ എന്ന് പറയുന്നത് സീയിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ട് പോകും. അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് പോകുമ്പോൾ നമുക്കൊരു സീ വാട്ടർ അഥവാ സോൾട്ട് സീൻ്റെ ഒരു ലേക്ക് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ലഗൂൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് ആക്ച്വലി എ ബേ, പക്ഷെ ലോങ് ഷോർ ഡ്രിഫ്റ്റ് കാരണം രണ്ട് ഹെഡ്ലാൻഡ്സിന്റെ ഇടയ്ക്ക് ഡിപ്പോസിഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ ബേയിൻ്റെ അവിടെയുള്ള സീ വാട്ടർ മെയിൻ ഓഷനിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് പോകും. അതിനെയാണ് നമ്മൾ ലഗൂൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടംബോള. ടംബോള എന്ന് പറഞ്ഞ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇതാണ് മെയിൻ ലാൻഡ്, ഇത് ഐലൻഡ്. സോ ഈ ലോങ് ഷോർ ഡ്രിഫ്റ്റ് കാരണം മെയിൻ ലാൻഡ് ഐലൻഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു സ്പിറ്റ് ഫോം ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ ടംബോള എന്ന് പറയുന്നത്. ഇത് റിവേഴ്സിലും നടക്കാം. ഫോർ എക്സാമ്പിൾ ഐലൻഡിലെ ബീച്ചിൽ നിന്ന് ലോങ് ഷോർ ഡ്രിഫ്റ്റ് കാരണം മെയിൻ ലാൻഡിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ടാണ് ഡിപ്പോസിഷൻ വരുന്നത് എങ്കിൽ അതിനെ നമ്മൾ ടംബോള എന്ന് പറയും. സോ മെയിൻലാൻഡിൽ നിന്ന് ഐലൻഡിലേക്കോ ഐലൻഡിൽ നിന്ന് മെയിൻലാൻഡിലേക്കോ ഈ കൺസ്ട്രക്റ്റീവ് വേവ്സിന്റെ ഡിപ്പോസിഷൻ കാരണം ഇടയ്ക്ക് ഒരു ബ്രിഡ്ജ് പോലെ സാൻഡ് ഡിപ്പോസിഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ടംബോള എന്ന് പറയുന്നത്. ഓക്കെ. ഐ തിങ്ക് ആ വീഡിയോയിൽ നിന്ന് കുറച്ചും കൂടി മനസ്സിലായി കാണും. സോ എല്ലാം കൂടി ഒരു പടത്തിൽ കാണിച്ചിരിക്കുകയാണ്. സോ ദിസ് ഇസ് സ്പിറ്റ്. ബീച്ചിൽ നിന്ന് ലോങ് ഷോർ ഡ്രിഫ്റ്റ് കാരണം നമ്മുടെ സീയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ലാൻഡിനെയാണ് സ്പിറ്റ് എന്ന് പറയുന്നത്. രണ്ട് ഹെഡ്ലാൻഡ്സിനെ കണക്ട് ചെയ്യുന്നത് ബാറ്. ഓക്കെ. മെയിൻ ലാൻഡിനെ ഐലൻഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ടംബോള എന്ന് പറയുന്നത്. സോ ഇത് ഇത്ര എവിടെ വരുന്നതാണ്? ഷാലോ ഡിപ്പോസിറ്റ്സിൽ വരുന്നതാണ്. നൗ കമ്മിങ് ഓൺ ടു ഡീപ്പ് വാട്ടർ ഡിപ്പോസിറ്റ്സ്. ദീസ് ഡിപ്പോസിറ്റ്സ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് മഡ് ആൻഡ് ഊസ അല്ല ഊസീസ് എന്ന് പറയും. ഊസീസ് എന്ന് പറയുന്ന ഒരു സീ ഓർഗാനിസം ആണ്.
സോ ഊസി എന്ന് പറയുന്നത് ഒരു ഡീപ് സീ ഡെപ്പോസിഷൻ ആണ്. മെയിൻ ആയിട്ട് സിലിക്ക സിലിക്കേഷ്യസ് മെറ്റീരിയൽസ് ആണ്. 30% സിലിക്കേഷ്യസ് മെറ്റീരിയൽ ആണ് ഇവിടെ ഉള്ളത്. സോ ദി ഊസിസ് ദാറ്റ് ഫോം ബൾക്ക് ഓഫ് സം of such deposits consist of small organisms collectively known as planktons. Death and decay of these organisms and plants followed by their accumulation in irregular and regular shapes eventually result in huge deposits. That is, നമ്മുടെ സീ ബെഡിൽ തന്നെ നടക്കുന്ന ഡെപ്പോസിഷനെയാണ് നമ്മൾ ഡീപ്പ് വാട്ടർ ഡെപ്പോസിറ്റ്സിൽ പറയുന്നത്. കാരണം സീ വാട്ടറിൽ ഇഷ്ടംപോലെ ഓർഗാനിസംസ് ഇല്ലേ, ആൽഗേ ഉണ്ട്, കോറൽസ് ഉണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്, അതൊക്കെ ഉണ്ട്. സോ അതൊക്കെ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ സ്കെലിറ്റൻസ് ഒക്കെ എന്താണ് ഡീപ്പ് വാട്ടർ അല്ലെങ്കിൽ അവിടെ തന്നെ ഡെപ്പോസിറ്റഡ് ആവുകയാണ്. സോ ആ ഡെപ്പോസിഷൻ കൂടി ഒരു ഹ്യൂജ് ഡെപ്പോസിറ്റ് ആണ് ആവുന്നത്. ഓക്കെ, sometimes these deposits take the shape of an extensive ridge like formation that are partly or totally submerged under sea water, thereby creating a great risk for ships aanu. So ee varshangalu kaiyindoru ee deposit inde height koodi varum. Chala samayathu height ottire koodiittu sea water inde porathu namukku adu kaanan pattum, chala samayathu sea water inde adiye thanne aayirikkum. Pashe they possess a high risk for ships aanu. Kaaranam endanu, നമ്മുടെ ഷിപ്പ് ഈ സീയിലൂടെ പോണ സമയത്ത് ഈ റിഡ്ജ് കയറിക്കൊണ്ട് നമ്മുടെ ഷിപ്പിന്റെ അടിഭാഗം പൊട്ടാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഈസി മൊബിലിറ്റി ഇൻ ദ ഓഷൻ വിൽ ഗെറ്റ് ഡിസ്റ്റർബ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദീസ് റിഡ്ജസ് ആണ്. സോ ദീസ് ഡെപ്പോസിറ്റ്സ് ആർ മെയിൻലി കോൾഡ് റീഫ്സ് എന്ന് പറയും. ഓക്കെ, നൗ വി ഹാവ് കോറൽ റീഫ്സ്. വാട്ട് ആർ കോറൽ റീഫ്സ്? ദീസ് ആർ പെക്യുലിയർ ടൈപ്സ് ഓഫ് റിഡ്ജ് ലൈക് മറൈൻ ഡെപ്പോസിറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ ഫൗണ്ട് മെയിൻലി ഡ്യൂ ടു കോറൽസ്. കോറൽസ് ആണ് അതിന്റെ മെജോറിറ്റി എങ്കിലാണ് നമ്മൾ കോറൽ റീഫ്സ് എന്ന് പറയും. സോ കോറൽ എന്ന് പറഞ്ഞ എന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കാൽഷ്യം സെക്രീറ്റിംഗ് ഓർഗാനിസംസ് ആണ്. ഓക്കെ, കൂടുതലും കാൽഷ്യം ആണ് അതിൽ ഉണ്ടാവുന്നത്. നമ്മുടെ ആൽഗേന്റെ വേറൊരു ടൈപ്പാണ് ഈ കോറൽസ് എന്ന് പറയുന്നത്. predominate among the source organism for such reefs, hence they commonly designated as coral reefs ആണ്. ഓക്കെ, so these reefs may or may not be visible above the sea water, okay, depending upon tide. Okay, so tide inde depth anusarichirikkum. Okay, adava tide inde height anusarichaanu namukku adinde visibility parayan pattu. May or may not be visible depending upon the depth of the tide. So according to Darwin, who first studied about coral reefs, he stated that there are mainly three types of reefs: fringing reefs, barrier reefs, and atolls. What are fringing reefs? These are thin tabular sheet of coral accumulations that are developed along the border of a mainland coast or along the rim of an island. Oru island inde border laana ഈ കോറൽ ഡെപ്പോസിറ്റ്സ് വരുന്നത് എങ്കിൽ നമ്മൾ അതിന് ഫ്രിഞ്ചിങ് റീഫ്സ് എന്ന് പറയും. ഒരു ഐലൻഡിന്റെ ബോർഡേഴ്സിലായിരിക്കും ഈ ഡീപ് സീ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ വി ഹാവ് ബാരിയർ റീഫ്സ്. വാട്ട് ആർ ബാരിയർ റീഫ്സ്? ദീസ് ആർ കോമൺ ടൈപ്സ് ഓഫ് റീഫ്സ് ഒക്കർ അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ഷോർ ഓർ ഐലൻഡ്, റണ്ണിങ് ഇൻ ദ ഫോം ഓഫ് പാരലൽ ഫ്ലാറ്റ് ടോപ്ഡ് റിഡ്ജസ്. Atolls എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എസെൻഷ്യലി ആൻ ആനുലർ സർക്കുലർ ഓർ സെമി സർക്കുലർ കോറൽ റീഫ്സ് സറൗണ്ടിങ് എ സെൻട്രൽ ബോഡി ഓഫ് വാട്ടർ ദാറ്റ് ഇസ് യൂഷ്വലി കോൾഡ് ലഗൂൺ. ലഗൂൺ എന്താ ഞാൻ നേരത്തെ ആ വീഡിയോയിലൂടെ കാണിച്ചു തന്നു. സോ ഈ പടത്തിൽ നിന്ന് കുറച്ചും കൂടി വിസിബിൾ ആണ് അല്ലേ. സോ ദിസ് ഇസ് എ ഫ്രിഞ്ചിങ് റീഫ് ആൻഡ് ദിസ് ഇസ് എ ബാരിയർ റീഫ് ആൻഡ് ദീസ് ആർ അറ്റോൾസ്. സോ ഫ്രിഞ്ചിങ് റീഫ് എന്ന് പറഞ്ഞാൽ ഐലൻഡ് ആണ്. ഓക്കെ, ബട്ട് ബാരിയർ റീഫ് എന്താണ്? ബാരിയർ റീഫ്സ് വരും തോറും എന്താ സംഭവിക്കുക, ഐലൻഡ് വിൽ സ്റ്റാർട്ട് സിങ്കിങ്. ഓക്കെ, അറ്റോൾസ് വരുമ്പോഴേക്കും ഐലൻഡ് അവിടെ കാണാൻ പറ്റില്ല, മൊത്തത്തിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ആയി പോകും. അണ്ടർസ്റ്റാൻഡ്? നൗ വാട്ട് ആർ, ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഇസ് ദ കോസ് ഓഫ് ദീസ് റീഫ്സ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദി ഒറിജിൻ ഓഫ് ദീസ് റീഫ്സ് ആണ്. They are known to grow only in relatively warm waters. That is, ഈ കോറൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് അവർ വാം വാട്ടറിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ആൻഡ് ദെയർ ഡെപ്ത് റേഞ്ചസ് ബിറ്റ്വീൻ 20 to 60 meters ആണ്. ഓക്കെ, ആക്ച്വലി ഈ റീഫ്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ബോർഡറായിട്ട് ഫോം ചെയ്ത ഡെപ്പോസിഷൻ ഉണ്ടല്ലോ, ഈ ഐലൻഡിനെ സീയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല് സീ വാട്ടർ കയറി ഫൈനലി ഈ സാധനത്തിന് അല്ലെങ്കിൽ ഐലൻഡ് മുങ്ങിപ്പോയിട്ട് ഇത്രയും പോർഷനിൽ സീ വാട്ടർ
എന്തായിരിക്കും പുറത്തുള്ള ഓപ്പൺ ഓഷനിൽ നിന്നും മാറിയായിരിക്കും നിൽക്കുന്നത്. അതാണ് ഈ റീഫ്സ് കാരണം ഉണ്ടാവുന്നത്. ഓക്കെ, സി ദി സീ വാട്ടർ ഷുഡ് ബി ക്ലിയർ ആൻഡ് സോൾട്ടിഷ് ആയിരിക്കണം, എന്നാലേ ഈ റീഫ്സ് ഫോം ചെയ്യുള്ളൂ. ആൻഡ് ഓൾസോ ദി ഡയറക്ഷൻ ഓഫ് വിൻഡ് ഇസ് ഓൾസോ നോൺ ടു എക്സേർട്ട് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദി ഗ്രോത്ത് ഓഫ് ദി കോറൽസ്. സോ കോറൽസ് എപ്പോഴും കോളനീസിലായിരിക്കും ഉണ്ടാവുന്നത്. സോ ഈ റീഫ്സിന്റെ കൂടുതൽ നിങ്ങൾ ഡീറ്റെയിലേക്ക് പോകണ്ട. ഇൻ കേസ് ആ റീഫ്സിനെ പറ്റി ചോദിച്ചാൽ ജസ്റ്റ് ഈ പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താലും മതി. നിങ്ങൾ മെയിൻ ആയിട്ട് പടത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം തിയറി എഴുതാൻ തുടങ്ങിയാൽ ഒത്തിരി തിയറി കണ്ടാൽ ഈവൻ ടീച്ചേഴ്സിന് പോലും വായിക്കാൻ തോന്നില്ല. സോ ബെറ്റർ നമ്മൾ പിക്ചറൊക്കെ വരച്ച് കാണിക്കുമ്പോൾ അവരൊന്നും വായിക്കാൻ തന്നെ നിൽക്കില്ല. ഓക്കെ, പടം ഉണ്ട്, ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് മാർക്ക് വരും. സോ നിങ്ങൾക്ക് ഇതിപ്പം പറഞ്ഞതിലൊന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഈ മൂന്ന് പടം നല്ലോണം ഓർത്ത് വെക്കുക. ഫ്രിഞ്ചിങ് റീഫ്, ബാരിയർ റീഫില് സിങ്കിങ് ഐലൻഡ് ആയിരിക്കും. അറ്റോൾസ് വരുമ്പോൾ ലഗൂൺ ആണ് ഫോം ചെയ്യുന്നത്. ദർ ഇസ് നത്തിങ്, എന്തോ അവിടെ ഒരു ഐലൻഡ് നമുക്ക് കാണാൻ പോലും കഴിയില്ല. വെള്ളത്തിനടി മുങ്ങയായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, നമുക്ക് ഈ വർഷങ്ങളായിട്ട് നടക്കുന്ന ഡിപ്പോസിഷൻ ഇറോഷൻ കാരണം നമുക്ക് പലയിടത്തും ചിലയിടത്ത് ലാൻഡ് ഉള്ളിടത്ത് സീ ഉണ്ടാവും, സീനടുത്ത് ലാൻഡ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയെല്ലാം നടക്കും. സോ നമ്മളിപ്പം താമസിക്കുന്ന ഉള്ള സ്ഥലം നാളെ പെട്ടെന്ന് കടൽ കയറി എങ്ങനെ ഇരിക്കും? നമുക്ക് ഏടെങ്കിലും ഇറങ്ങി ഓടാൻ പറ്റൂ, ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നമ്മുടെ കോസ്റ്റലിനെ ഈ സീ വേവ്സിന്റെ ആ എനർജിയിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അതിന് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ഹാർഡ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിൽഡിംഗ് ഓർ ക്രിയേറ്റിംഗ് സംതിങ് വിച്ച് വിൽ ഇന്റർഫിയർ ദ കോസ്റ്റൽ പ്രോസസ് യൂഷ്വലി റെഡ്യൂസ് ദ പവർ ഓഫ് ദ ബ്രേക്കിംഗ് വേവ് അഗെയിൻസ്റ്റ് ദ ക്ലിഫ്. ദാറ്റ് ഇസ് വേവിന്റെ ഒരു കട്ടിംഗ് ആക്ഷൻ അല്ലെങ്കിൽ അണ്ടർ കട്ടിംഗ് ആക്ഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കെട്ടുന്ന എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അല്ല, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗ്രോയിൻസ് ആണ്. ഗ്രോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോറിൽ നിന്ന് തുടങ്ങി സീയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഗ്രോയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ കൺസ്ട്രക്റ്റഡ് ഇൻ എ പെർപെൻഡിക്കുലർ ഡിറക്ഷൻ. ഓക്കെ, ഫ്രം ദ ഷോർ ദേ ആർ കൺസ്ട്രക്റ്റഡ് ഇൻ ടു ദി സീ ആണ്. ഗ്രോയിൻസ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ലോസ് ഓഫ് ബീച്ച് ഗ്രേഡ് സെഡിമെന്റ് ത്രൂ ലോങ് ഷോർ ഡ്രിഫ്റ്റ്. സോ ലോങ് ഷോർ ഡ്രിഫ്റ്റ് കാരണം സി കണ്ടോ, ലോങ് ഷോർ ഡ്രിഫ്റ്റ് വന്നിട്ട് ഒരു ജിക്സാക്ക് പോലെ ആയത്. സോ അങ്ങനെ ലോങ് ഷോർ ഡ്രിഫ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രോയിൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഗ്രോയിൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ നിന്നെടുത്ത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഇവിടെ നിന്നെടുത്ത് ഇവിടെ, ആ ഒരു പരിപാടി അങ്ങ് നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, വിത്ത് എ പ്രോപ്പർ ഗ്രോയിൻ ഫീൽഡ് ഡിസൈൻ ബീച്ച് ഇറോഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ഡ്യൂ ടു ട്രാപ്ഡ് സെഡിമെന്റ് ഓൺ ദി അപ് ഡ്രിഫ്റ്റ് സൈഡ് ഓഫ് ദി ഗ്രോയിൻ. ഗ്രോയിന്റെ അപ് ഡ്രിഫ്റ്റ് സൈഡിൽ എന്താണ് ഈ ബീച്ച് ഇറോഷൻ കുറയ്ക്കാൻ പറ്റും. ഇവിടെ നിറോഡ് ചെയ്തല്ലേ കൊണ്ടുപോകുന്നത്, ഇറോഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് ഗ്രോയിൻസ് വഴി കുറയ്ക്കാൻ പറ്റും. സോ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് ഷോറിൽ നിന്ന് തുടങ്ങി സീയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ് ഗ്രോയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കൺസ്ട്രക്റ്റഡ് ഇൻ എ പെർപെൻഡിക്കുലർ ഡിറക്ഷൻ ടു ദി സീ ഷോർ. പിന്നെ വരുന്നത് ഗാബിയോൺസ് ആണ്. ഗാബിയോൺസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു മെഷിനകത്ത് കുറെ കല്ലുകൾ ഇട്ടിട്ട് നമ്മുടെ സീ ഷോറിൽ ഫുള്ളിങ്ങനെ അടിച്ച് നിരത്തി വെക്കുന്നത്. ഈ ഗാബിയോൺസിന്റെ മെയിൻ എയിം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വേവിന്റെ ഇമ്പാക്ടിങ് എനർജി കുറയ്ക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ കട്ടിങ് വേവ് ആക്ഷനെ ഒന്ന് കുറച്ച് അതിന്റെ എനർജി ഒന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഗാബിയോൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വയർ കേസ്ഡ് ഫിൽഡ് വിത്ത് സ്റ്റോൺസ് ഓർ റോക്ക് ആർ സ്റ്റാക്ക്ഡ് അലോങ് ദി ക്ലിഫ് ബേസ് ടു പ്രൊട്ടക്ട് ദി ഷോർ. ക്ലിഫിന്റെ ബേസിലായിരിക്കുമല്ലോ ഈ അണ്ടർ കട്ടിങ് ആക്ഷൻ കൂടുതലും വരുന്നത്. സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗാബിയോൺസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ചീപ്പർ ദാൻ സീ വോൾ. സീ വോൾ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൺസ്ട്രക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ബഡ്ജറ്റ് അല്ലെങ്കിൽ അത്രയും ക്യാഷ് ആവശ്യമുണ്ട്. സോ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ചീപ്പർ ആണ്, ഈസിയാണ്. പക്ഷെ ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ കാണാൻ ഒരു ഭംഗി കാണില്ല. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ് റിപ്പയർ ആവശ്യമുണ്ട്. കാരണം ഈ കേജിലൊക്കെ കണ്ടിന്യൂസ് വേവ് അത്രയും എനർജിയിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ വയർ മെഷൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യല്ലേ. സോ കണ്ടിന്യൂസ് റിപ്പയറും മെയിൻ്റനൻസും ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എലിയോ വല്ലതൊക്കെ കയറി കൂട് വയ്ക്കാനും സാധ്യതയുണ്ട്.
പിന്നെ വരുന്ന എന്താണ് റോക്ക് ആർമർ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഡിഫറെന്റ് വലിയ വലിയ ഷേപ്പിലുള്ള കല്ലുകൾ കൊണ്ട് സീഷോറിന്റെ സൈഡിൽ ഇടുന്നത്. ഇവിടെയും നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? വേവിന്റെ എനർജി കുറയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഹ്യൂജ് ബ്ലോക്സ് ഓഫ് റോക്ക് ഇസ് പ്ലേസ്ഡ് അലോങ് ദ ഷോർ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? പോപ്പുലർ ഓപ്ഷൻ ആണ്, നൗഡേയ്സ് നമ്മൾ കാണുന്ന പോപ്പുലർ ഓപ്ഷൻ ആണ്. സീ വാളിനെക്കാളും ചീപ്പർ ആണ്. ഡിസ്അഡ്വാൻറ്റേജ് നേരത്തെ പോലെ തന്നെ ഈ പൊത്തേന്റെ അവിടെയെല്ലാം കയറി എലി കൂട് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് നാട്ടുകാർക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല, അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇറ്റ്സ് നോട്ട് വെരി അട്രാക്റ്റീവ്. പിന്നെ ഉള്ളത് എന്താണ്? സീ ഡൈക്ക്. സീ ഡൈക്ക് എന്ന് പറയുന്നത് ഈ പടത്തിൽ കാണുന്ന സാധനം തന്നെയാണ്. ഒരു വാള് നമ്മളെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കും. ലാർജ് ലാൻഡ് ബേസ്ഡ് സ്ലോപ്പ് സ്ട്രക്ചേഴ്സ് യൂസ് ടു പ്രിവെന്റ് ഓവർ ടോപ്പിംഗ് ഡ്യൂറിങ് ഹൈ ടൈഡ് ആൻഡ് സ്റ്റോം ഇവന്റ്സ്. ഓവർ ടോപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് സീ ഡൈക്ക് എന്ന് പറയുന്നത്. സീ ഡൈക്കിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ ടു പ്രിവെന്റ് ഇൻലാൻഡ് ഫ്ലഡിംഗ്. ഓക്കെ, so instead of providing against wave action, they fix the land sea boundary in place to prevent the inland flooding. Land and sea ulla boundary idanga fix cheyum. Okay, and it prevents the inland flooding. Agatheke sea wave varunathu idu prevent cheyum. They are typically created out of sand, clear mud and often incorporating a grass കവർ ലെ. ഓക്കെ, നമ്മൾ സാൻഡോ മഡോ കൊണ്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഗ്രാസ് കവറും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിവെറ്റ്മെന്റ്സ്. റിവെറ്റ്മെന്റ്സ് ഈ പാടത്തിൽ തന്നെ കാണാം. ഓൺഷോർ സ്ലോപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്, വിച്ച് ഇസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദി ലാൻഡ് വേർഡ് മൈഗ്രേഷൻ ഓഫ് ബീച്ച് ഡ്യൂ ടു കോസ്റ്റൽ ഇറോഷൻ. കോസ്റ്റൽ ഇറോഷൻ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിവെറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ദി എനർജി ഓഫ് ദ വേവ് ആണ്. ഇതിനും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, ഡിസ്അഡ്വാൻറ്റേജ് നോട്ട് വെരി അട്രാക്റ്റീവ് ആണ്. ഓക്കെ, ആൻഡ് ക്യാൻ ബി ഇറോഡഡ് ഫ്രം ബിലോ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അടി കൂടി ഇറോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ റിക്വയർ ഫ്രീക്വന്റ് റിപ്പയർ ആണ്. ദെൻ ഫൈനലി വി ഹാവ് ബ്രേക്ക് വാട്ടേഴ്സ്. ബ്രേക്ക് വാട്ടേഴ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ പോർട്ടിക്കല്ലേ, പോർട്ടിലാണ് നമ്മൾ ബ്രേക്ക് വാട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്തിനാന്ന് ചോദിച്ചാല് നമ്മൾ ഷിപ്പൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് വേവ്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരുന്നാല് നമുക്ക് ഇപ്പം ലോഡിങ്ങോ അൺലോഡിങ്ങോ അതൊന്നും പറ്റത്തില്ല. സോ നമുക്ക് ഒരു സോ ടു ഐസൊലേറ്റ് എ പോർഷൻ ഓഫ് ദി ഓഷൻ സച്ച് ദാറ്റ് ആ ഒരു പോർഷനിൽ വെള്ളം ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ട് കിടക്കും. സോ വേവ്സിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അഥവാ വേവ്സ് ഉണ്ടാവാണ്ട് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് വാട്ടർ ഉള്ള ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബ്രേക്ക് വാട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ദ ഇൻകമിങ് വേവ് എനർജി ആണ്. ആൻഡ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഇറോഷൻ, ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എ കാമർ വാട്ടർ ഫോർ പോർട്ടോ ഹാർബേഴ്സിന്റെ ഒക്കെ ചുറ്റും ഉണ്ടാക്കുന്ന സാധനമാണ് ബ്രേക്ക് വാട്ടർ. ഫൈനലി വരുന്നതാണ് സീ വോൾ. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് ഉയരേ ഉയരേ പാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അത് തന്നെയാണ് ഈ സീ വോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ വെർട്ടിക്കൽ സ്ട്രക്ചർ ഡിസൈൻഡ് ടു ലിമിറ്റ് ദ ഇറോഷൻ ഡ്യൂ ടു വേവ് അറ്റാക്ക്. കൂടുതലും കോൺക്രീറ്റും സ്റ്റീലും ടിമ്പറും ഒക്കെ വെച്ചിട്ടാണ് ഈ സീ വാള് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊത്തിരി കോസ്റ്റ് കൂടുതലാണ്. ഓക്കെ, ആൻഡ് കോൺക്രീറ്റ് കർവ് സൂപ്പർ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ടു റെഡ്യൂസ് ദി വേവ് ഓവർ ടോപ്പിംഗ് ഓഫ് സീ വാട്ടർ. സോ ഇതിനും കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, ഇഫക്റ്റീവ് ആണ്, ലോങ് ലാസ്റ്റിക് ആണ്. ഇടയ്ക്കിടയ്ക്ക് പോയി റിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ എലി ഒന്നും കയറി കൂടുവയ്ക്കില്ല. പക്ഷേ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇറ്റ് ഈസ് ലൈക്ലി ടു നീഡ് റിപ്പയർ. ഓക്കെ, സോറി, റിപ്പയർ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം സീ വേവ്സ് ഡിസ്ട്രക്റ്റീവ് ആണ്. ക്ലിഫിന്റെ കല്ല് വരെ ഇടിച്ചോണ്ട് പോവാമെങ്കിലും കോൺക്രീറ്റിന്റെ കല്ല് ഇടിച്ചോണ്ട് പോകുന്നതേ ഉള്ളൂ. അതിപ്പം സീന്റെ അവിടെ എന്ത് കിട്ടിയാലും നമുക്ക് കണ്ടിന്യൂസ് റിപ്പയർ ആവശ്യമുണ്ട്. സോ നമ്മൾ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജീസ് ആണ് കണ്ടത്. ഫൈനലായിട്ട് നമുക്ക് നോക്കേണ്ടത് സോഫ്റ്റ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ബീച്ച്. ബീച്ച് ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ കോസ്റ്റൽ ഡിഫെൻസ് ആസ് ഇറ്റ് റെഡ്യൂസസ് ദ വേവ് ഇമ്പാക്ട്. ഓക്കെ, നാച്ചുറലി നമ്മുടെ ഈ എർത്ത് തന്നെ ചില ഡിഫെൻസ് മെക്കാനിസം സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബീച്ച്. ഈ ബീച്ചിൽ വന്ന് സീ വാട്ടർ വീഴുമ്പോൾ എന്താ സംഭവിക്കുക? വേവ് എനർജി കുറഞ്ഞു പോയില്ലേ?
ആൻഡ് ഇറ്റ് ഓൾസോ പ്രിവെന്റ്സ് ഇൻലാൻഡ് ഫ്ലഡിംഗ്. ഇൻലാൻഡ് ഫ്ലഡിംഗ് ഇത് പ്രിവെന്റ് ചെയ്യും. ബട്ട് നമ്മൾ ഈ ബീച്ചിനെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ലോങ് ഷോർ ഡ്രിഫ്റ്റ് വന്നിട്ട് ബീച്ച് എല്ലാം ഇറോഡായി പോകും. So however, the beach needs to be properly managed to ensure it is wide and high enough to prevent from being overtopped during high sea level. പിന്നെ വരുന്നതാണ് ഓഫ്ഷോർ റീഫ്സ്. Man-made or natural reefs built just out to sea. ഇതിനെയാണ് നമ്മൾ റീഫ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് സീയിലേക്ക്, ഗ്രോയിൻസ് പോലെ ജസ്റ്റ് സീയിലേക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് ഓഫ്ഷോർ റീഫ് എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ യൂസ്ഡ് ഫോർ breaking the wave energy and also to create a calmer water at the cost. So what are the advantages? Or inshore area provide cheyam appo itrayum portion la waves inde oru strength nu parnjal namukku koranju kittum. Okay, and it is also effective in preventing the cause of cliff erosion. Cliff erosion korakkan namukku sadhikkum. But disadvantage endha nu parnjal it is very expensive. Okay, ഫിഷ് നെറ്റൊക്കെ ഡാമേജ് ചെയ്യും. പിന്നെന്താ, ഇറ്റ് കാൻ ബി റീച്ച്ഡ് ഇൻ എ സ്റ്റോമി കണ്ടീഷൻസ് ആൻഡ് ഇറ്റ് ഓൾസോ റിക്വയേഴ്സ് പ്രോപ്പർ മെയിൻ്റനൻസ്. സോ വിത്ത് ദിസ് നമ്മൾ സിക്സ്ത് മൊഡ്യൂളും കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് തിയറി പോർഷൻസ് ആണ് മെയിനായിട്ടുള്ളത്. ജസ്റ്റ് എന്താ പറയേണ്ടത്, കൂടുതലും ഇങ്ങനത്തെ യൂട്യൂബിൽ ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ നോക്കി, അങ്ങനെ നല്ല ഒരു പെട്ടെന്ന് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എനിക്ക് യൂട്യൂബിൽ കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കൂടി ചേർത്തേനെ. നമ്മൾ കൂടുതലും, ഞാനൊക്കെ ഈ ജിയോളജി പഠിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വായിച്ചാൽ പെട്ടെന്ന് ഉറങ്ങി പോകും. സോ ബെറ്റർ ഞാൻ എന്തെങ്കിലും കിട്ടിയാൽ യൂട്യൂബിലാണ്, ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലാണ് ഞാൻ അടിച്ചു വെക്കുന്നത്. കാരണം എപ്പോഴും വീഡിയോസ് നമ്മൾക്ക് കണ്ണിൽ കണ്ടാൽ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. സോ നിങ്ങളും പറ്റുന്നെങ്കിൽ നിങ്ങൾ വീഡിയോസ് നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വീഡിയോസും കൂടി കാണുമ്പോൾ പിന്നെ ഇത് പിന്നെയും പിന്നെ വായിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്കറിയാം തിയറി സബ്ജക്റ്റ് ആണ്, നമുക്ക് ഉറക്കം വരും. സോ ജസ്റ്റ് പടങ്ങൾ ഓർത്ത് വയ്ക്കുക. ജിയോളജിയിലൊക്കെ വലിച്ചു വാരി എഴുതിയാലും മാർക്ക് കിട്ടില്ല, പകരം പടങ്ങൾ, കൂടുതലും പടങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നു പോയാലും പടം വരച്ചാൽ തന്നെ നമുക്കൊരു പകുതി മാർക്ക് കിട്ടും. ഓക്കെ, സോ സിക്സ്ത് മൊഡ്യൂളും കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ ആറ് മൊഡ്യൂളും നിങ്ങളെ എന്നെ സഹിച്ചതിന് താങ്ക് യു സോ മച്ച്.